വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തത് കിലോമീറ്ററുകളകലെ മലപ്പുറത്ത്. മലപ്പുറം ജില്ലയിൽ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ കണ്ടെത്തിയത് 11 മൃതദേഹങ്ങളാണ്. കൈയും കാലും തലയും ഉൾപ്പെടെ വിവിധ ശരീരഭാഗങ്ങളില്ലാത്ത മൃതദേഹങ്ങൾ ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായി. 3 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹവും ഇതിലുണ്ട്. ഇരുട്ടുകുത്തി, പോത്തുകല്ല്, പനങ്കയം, ഭൂതാനം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വനത്തിനുള്ളിലെ കുമ്പളിപ്പാറ കോളനി ഭാഗങ്ങളിൽ 5 മൃതദേഹങ്ങൾ കരയ്ക്കടിഞ്ഞതായി ആദിവാസികൾ പറഞ്ഞു. എന്നാൽ അഗ്നിരക്ഷാസേനയ്ക്ക് ആ ഭാഗത്തേക്ക് കടക്കാനായിട്ടില്ല. കണ്ടെത്തിയ മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ചാലിയാർ പുഴയിൽ കണ്ടെത്തിയത് വയനാട്ടിൽ നിന്നൊഴുകിയെത്തിയ മൃതദേഹങ്ങൾ തന്നെയാണെന്ന് IC ബാലകൃഷ്ണൻ MLA പറഞ്ഞു. മുണ്ടക്കൈയിലേക്ക് ആർക്കും കടക്കാനാകാത്ത സ്ഥിതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അംഗഭംഗം എന്ന നിലയിലാണ് മൃതദേഹങ്ങളിൽ പലതുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരുതുന്നതിലും ഭീകരമാണ് മുണ്ടക്കൈയിലെ സ്ഥിതിയെന്ന് സംഭവസ്ഥലത്തുള്ള T.Siddiq MLA പ്രതികരിച്ചു. എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഉടനടി പ്രദേശത്ത് ലഭ്യമാക്കേണ്ടതുണ്ട്. സൈന്യത്തിന്റെ സഹായവും ഉടൻ തന്നെ ലഭിക്കേണ്ടതുണ്ട്. ചാലിയാർ പുഴയിൽ നിന്ന് 3 കുട്ടികളുടേതുൾപ്പെടെ നിരവധി ആളുടെ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എത്ര വലിയ അപകടമാണ് നടന്നതെന്ന് വ്യക്തമാക്കുന്നതാണിതെന്നും IC ബാലകൃഷ്ണൻ MLA പറയുന്നു. 2019 ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയിൽ നിന്ന് 2 കിലോമീറ്ററോളം അപ്പുറത്ത് നിൽക്കുന്ന പ്രദേശമാണിത്. രക്ഷാപ്രവർത്തനം അതിവേഗത്തിൽ തന്നെ നടക്കണം. അതുമാത്രമല്ല, അപകടത്തിൽ പരിക്കേറ്റവർക്കുള്ള ഏക ആശ്രയമെന്ന് പറയുന്നത് ബാംഗ്ലൂർ മൈസൂർ ആശുപത്രികളാണ്. കുറ്റ്യാടി താമരശ്ശേരി ചുരങ്ങൾ ബ്ലോക്കാണ്. തലശ്ശേരിയിൽ നിന്ന് വരുന്ന 2 ചുരങ്ങളും ഭീതിയിലാണ് നിൽക്കുന്നത്. രാത്രി 1 മണിക്ക് ഭീകരമായ ശബ്ദം കേട്ടതോടെയാണ് തങ്ങൾ മന്ത്രിക്ക് സമീപത്തെ കുന്നിൽ ഓടിക്കയറിയത് എന്ന് കുടുങ്ങിക്കിടക്കുന്ന മിന്നത്തെന്ന സ്ത്രീ പറഞ്ഞിരുന്നു. 150 പേരാണ് ഈ കുന്നിൽ കുടുങ്ങിക്കിടക്കുന്നത്. നിരവധി പേർ ഗുരുതര പരിക്കേറ്റ് കിടക്കുകയാണ്. എന്തു ചെയ്യണമെന്ന് പോലും അറിയില്ലെന്നാണ് ഇവർ പറയുന്നത്. രാവിലെ വെളിച്ചം വീണതോടെയാണ് കുന്നിന് കീഴെ സകലതും ഒലിച്ചുപോയതായി കണ്ടത്. മുണ്ടക്കൈ ടൗൺ ഒറ്റയടിക്ക് കാണാതായി. വെള്ളത്തിലൊഴുകിപ്പോയ 3 പേരെയാണ് തങ്ങൾക്ക് രക്ഷിക്കാൻ സാധിച്ചതെന്നും മിന്നത്ത് പറയുന്നു. നിലവിൽ രക്ഷാപ്രവർത്തകർക്ക് പ്രദേശത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് മദ്രയ്ക്ക് സമീപത്തെ കുന്നിലുള്ളതെന്നും മിന്നത്ത് പറയുന്നു. വയോധികരായ 2 പേർ ചോരയൊലിപ്പിച്ചാണ് കിടക്കുന്നത്. ഗുരുതരമായ പരിക്കാണ് ഇവർക്കുള്ളത്. നിസ്സഹാവസ്ഥയിലാണ് തങ്ങൾ ഉള്ളതെന്നും മിന്നത്ത് പറയുന്നു. നിലവിൽ പുഴയ്ക്ക് കുറുകെ വടം കെട്ടി NDRF സംഘങ്ങൾ അക്കരെ മുണ്ടക്കൈ ഭാഗത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ്. രക്ഷാപ്രവർത്തനത്തിനായി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വയനാട്ടിലേക്ക് എത്തും. ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പാക്കും. അതിനിടെ രക്ഷാപ്രവർത്തനത്തിന് എയർലിഫ്റ്റിംഗ് സാധ്യത പരിശോധിക്കാനെത്തിയ 2 ഹെലികോപ്റ്ററുകൾ വയനാട്ടിൽ ഇറങ്ങാനാകാതെ തിരിച്ചുപോയി. കോഴിക്കോട്ടേക്ക് ഹെലികോപ്റ്ററുകൾ തിരികെ പോയതോടെ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായി. പുലർച്ചെ 2 മണിയോടെയാണ് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയത്. കരസേനയുടെ 190 സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ടെറിട്ടോറിയൽ ആർമി കോഴിക്കോട് 122 ബറ്റാലിയനിൽ നിന്നും ഒരു കമ്പനി ഉടൻ യാത്ര തിരിക്കും. 50 പേരടങ്ങുന്ന സംഘമാണ് പുറപ്പെടുന്നത്. വളരെ ഭീകരമല്ലാത്ത അവസ്ഥ ഇത്. നമ്മളെ ഹൈസ്കൂളിന്റെ പേരിലുള്ള റോഡാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.